യാത്രയുടെ മൂന്നാം യാമത്തിൽ അതെപ്പോഴാണ് കാനോ കലീല മിനൽ ലൈലി മാ യഹജഊൻ വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ സഹറിന്റെ സമയമുണ്ടല്ലോ റമളാൻ മാസത്തിന്റെ പൊന്നമ്പിളി ആകാശ സീമയിൽ ഉദിച്ചെന്ന് കണ്ടാൽ സഹോദരങ്ങളെ എണ്ണി വെച്ചോ ഇനി നാലാമത്തെ മാസം തുടങ്ങുന്നത് പുണ്യങ്ങളുടെ പൂക്കാലമേ വിശുദ്ധ റമളാൻ രണ്ട് മാസങ്ങൾ വിട്ടുകടന്നാൽ എന്റെയും നിങ്ങളുടെയും നമസ്കാരത്തിന്റെ പ്രാർത്ഥനയിൽ കടന്നു വരുന്നത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വശബാൻ ഇനി അറുപത്തി ഒന്നാമത്തെ ദിവസം നമ്മൾ ദുആ ചെയ്യണം ഇന്ന് മുതൽ എണ്ണിക്കോ അറുപത്തൊന്നാമത്തെ ദിവസത്തിൽ നമ്മൾ പറയേണ്ടതാണ് അല്ലാഹുവേ റജബിലെ ശബാനിലും ബറക്കത്ത് തരണേ അല്ലാ എത്ര പെട്ടെന്ന പുണ്യങ്ങളുടെ വിളനിലയമായ പരിശുദ്ധമായ റമലാന കടന്നു വന്നത് റമലാൻ നമ്മുടെ പടിവാതിൽക്കലത്ത് നിൽക്കുകയാ അതുകൊണ്ട് സഹോദരങ്ങളെ ആ സമയത്ത് നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുമല്ലോ നീയത്ത് വെച്ചുകൊണ്ട് കിടക്കുന്ന നമ്മൾ ഇടയ താഴെ കഴിക്കലെന്ന സുന്നത്തായ കർമ്മം ചെയ്യാ എഴുന്നേക്കുന്ന സമയത്ത് നമ്മൾ എഴുന്നേക്കണം എന്നിട്ടോ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണമെന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ഇത് പഠിച്ചവനോടുള്ള പ്രണയത്തിന്റെ പ്രകടമായ തെളിവാണത് അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാ പോരെ അല്ലാഹുവിനെ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാ പോരെ പെങ്ങളെ നമ്മൾ പറയുമല്ലോ എനിക്ക് വലുതന്റെ പഠിച്ചവനാ എനിക്ക് വലുതന്റെ പടച്ചവനാ ആര് നമ്മളെ എന്ത് പറഞ്ഞാല് പള്ളികള് കാണില്ലെന്ന് പറഞ്ഞാല് ബാങ്ക് കേക്കില്ലെന്ന് പറഞ്ഞാല് അതേ ജില്ലയിൽ തന്നെയാണ് 15,000 സ്ക്വയർ ഫീറ്റ് ഉള്ള പള്ളി പൊങ്ങുന്നത് അതേ ജില്ലയിൽ തന്നെയാണ് ഇവിടെ പള്ളികളെ കാണില്ലെന്ന് പറയുന്ന മാലിന്യ കൂമ്പാരങ്ങൾ നിറഞ്ഞ അന്തരീക്ഷത്തിന്റെ മോശമായ അവസ്ഥയിൽ നിന്ന് കണ്ണൂർ ജില്ലയിലെ ഈ തലശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ പാനൂർ എന്ന് പറയുന്ന പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഈ തൃപ്പങ്ങോട്ടൂർ എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിന്റെ ഈ നെറുകയിലാണ് 15,000 സ്ക്വയർ ഫീറ്റുള്ള പരിശുദ്ധമായ പള്ളി ഉയരുന്നത് സഹോദരങ്ങൾ എന്തിനു വേണ്ടിയാണ് അല്ലാഹുക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടിയാ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണിത് അതുകൊണ്ട് പടച്ചവനെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ പള്ളി പെയിന്റ് അടിക്കലല്ല 25,000 സ്ക്വയർ ഫീറ്റില് പള്ളി വെക്കലല്ല 15,000 സ്ക്വയർ ഫീറ്റില് മുറ്റത്ത് ടൈലിടലല്ല എയർ കണ്ടീഷനുള്ള പള്ളികൾ വെക്കലല്ല ശീതീകരിച്ച റൂമുകളുള്ള പള്ളി നിർമ്മിക്കലല്ല പിന്നെ പടച്ചവനോടുള്ള സ്നേഹം എങ്ങനെ എന്നറിയോ ഉമ്മാ പടച്ചവനോടുള്ള സ്നേഹത്തിന്റെ അടയാളം നിങ്ങൾക്കറിയോ മഹാനായ സയ്യിദുന ഫുലൈൽ ബിൻ ഇയാദ് ആരായിരുന്നെന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്റെ പ്രസംഗത്തിലൊക്കെ ഒരുപക്ഷെ നിങ്ങളെ കേട്ടവരാകാ ഒരു കാലഘട്ടത്തിന്റെ മോഷ്ടാവായിരുന്നു പിന്നീട് ഖുർആനിന്റെ ഒരൊറ്റ ആയത്ത് കൊണ്ട് വലിയ പരിവർത്തനമുണ്ടായി നാട്ടിലെ ഏറ്റവും വലിയ സാത്വികനായ ആരിഫായ വിശുദ്ധനായ ഏറ്റവും വലിയ സാഹിദായ സായിറായ മനുഷ്യ മാറിയ മഹാനായ ഫുലൈലു ബിൻ ഇയാദ് വഖീഅ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു ദിവസം പറയുകയാണ് പടച്ചവൻ എന്നോട് പറഞ്ഞു എന്താ പറഞ്ഞത് ഫുലൈലു ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹുവിനോട് പടച്ചവൻ പറഞ്ഞത്രേ എന്താണ് പടച്ചവൻ പറഞ്ഞത് പ്രവാചകനെന്നുമല്ല വഹീ വരാ പക്ഷേ ഇൽഹാമിയായ അറിവ് അല്ലാഹു കൊടുക്കുന്ന ചില ആളുകളുണ്ട് അങ്ങനത്തെ ഒരു വലിയ മനുഷ്യനാണ് ഈ ഫുലൈലു ബിൻ ഇയാദ് തങ്ങൾ അദ്ദേഹം വക്കീ എന്ന് പറയുന്ന ആളിനോട് മഹാനായ മനുഷ്യനോട് പറയുകയാണ് വക്കീ എന്നവരോട് പറയുന്നു പടച്ചവൻ പറയുകയാണ് തൃപ്പങ്ങോട്ടൂരുള്ള എന്റെ പ്രിയപ്പെട്ട ദാസന് സത്യം പറയുന്നില്ല സത്യം പറയുന്നില്ല നമ്മൾ കരുതിയതെന്താണ് അല്ലാഹുവിനോടുള്ള സ്നേഹമെന്ന് പറയുന്നത് സായാഹ്നത്തിൽ മുട്ടി ചുരുട്ടിയിട്ട് മുദ്രാവാക്യം മുഴക്കലാണോ അല്ല അത് സ്നേഹപ്രകടനം തന്നെയാണ് പക്ഷെ ഒരു മനുഷ്യൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നതിന്റെ പരമമായ പരിപൂർണമായ ചാചുല്യമാനമായ ഏറ്റവും വലിയ പ്രകടമായ തെളിവേരെന്നറിയോ അല്ലാഹു പറയുന്ന പ്രേമാ സദഖ അബ്ദി എന്റെ ദാസനെ കളവ് പറയുകയാണ് സത്യം പറയുന്നില്ല
എന്താവന സത്യം പറയാത്തത്? ഇദാ മഹബ്ബത്തി എന്നോട് ഇഷ്ടമാണെന്ന് അവൻ വാദിക്കുന്നുണ്ട്. പക്ഷേ ഫൈദാ ലമ്മഹുല്ലൈ രാത്രി അങ്ങ് ഇരുൾ മൂടിയാൽ നാമ വതറക്കനീ അവ പെട്ടെന്ന് കിടന്നുറങ്ങുന്നു, എന്നെ അങ്ങ് കളയുന്നു. അല്ലാഹു പറയുകയാണ്, എന്റെ ദാസൻ കളവ് പറയുന്നവനാണ്. എങ്ങനെയാണ്? അവൻ പറയുന്നു എന്നോട് സ്നേഹമാണെന്ന്, എന്നോട് ഇഷ്ടമാണെന്ന് എന്റെ ദാസൻ പറയുന്നു. പക്ഷേ രാത്രി വരുന്ന സമയത്ത് അവന് എന്നെ മറന്നിട്ട് എന്നെ ഒഴിവാക്കിയിട്ട് അവനെ മൂടി പുതച്ച് കിടന്ന് ഉറങ്ങുന്നു എന്ന് പറഞ്ഞതാരാ? ചലിക്കാ കാല് തന്ന അല്ലാ, പിടിക്കാൻ കൈ തന്ന അല്ലാ, കാണാനുള്ള കണ്ണ് തന്ന അല്ലാ, കേൾക്കാനുള്ള ശ്രവണപുടങ്ങൾ തന്ന അല്ലാ, ഓരോരുത്തർക്കും ജീവിക്കാൻ ശ്വാസം തന്ന അല്ലാ. ഓക്സിജന്റെ വിലയറിയില്ലേ എന്റെ തൃപ്പുങ്ങോട്ടുകാരാ? ഓക്സിജന്റെ വിലയറിയില്ലേ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ? COVID-19 എന്ന കൊറോണ വൈറസ് കടന്നു വന്നപ്പോഴാണ് നമ്മള് ഓക്സിജന്റെ വിലയറിഞ്ഞത്, ശ്വാസത്തിന്റെ വിലയറിഞ്ഞത്, ആയുസിന്റെ വില മനസ്സിലാക്കിയത്, ആരോഗ്യത്തിന്റെ ജാജ്വല്യത മനസ്സിലാക്കിയത്. കോവിഡ് വരുന്നപ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വാരിക്കോരിട്ടെന്ന അല്ലാ, ഇന്ന് വരെ ഒരു സ്ഥലത്തും നമ്മളെ പരാജയപ്പെടുത്താത്ത അല്ലാ, ആരുടെ മുന്നിലും തലകുനിക്കേണ്ടി വരാൻ സാധ്യമാകാത്ത തലയിൽ ഇസ്സത്തോട് എഴുന്നേറ്റ് നിന്ന് തല ഉയർത്തി നിൽക്കാൻ ഇസ്സത്ത് തന്ന അല്ലാ, ആ പടച്ച തമ്പുരാൻ ഉണ്ടല്ലോ. ഈ പടച്ച തമ്പുരാൻ അവനെ സ്നേഹിക്കുന്നതിനടയാളം പറഞ്ഞത്, പാതിരാത്രി വരുമ്പോ അവനെ ഉപേക്ഷിച്ചുകൊണ്ട് മൂടി പുതച്ച് കിടക്ക് ഉറങ്ങുന്നവരെ പറ്റിയാ? അവൻ അല്ലാനെ ഇഷ്ടപ്പെടുന്നവനല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുമായിട്ട് മുനാജാത്ത് നടത്താത്ത, അല്ലാഹുമായിട്ട് രാത്രി എഴുന്നേറ്റ് നിന്ന് സ്വകാര്യം പറയാത്ത ഒരാൾക്ക് രാത്രി ധന്യമാകില്ല എന്ന് മഹാനായ യഹ്യ ഇബ്നു മുആദിനുർ റാസി റളിയല്ലാഹുന്നു പഠിപ്പിക്കാൻ. അതൊരു രസമാണ്, അതൊരു ലഹരിയാണ്. രാത്രി നിങ്ങൾ തീരുമാനിക്ക്, നേരത്തെ കിടന്നുറങ്ങ്, നേരത്തെ കിടന്നുറങ്ങ്. സഹോദരിമാർക്ക് ഇന്നുള്ള പരാതി എന്താണെന്നറിയോ? കുട്ടികൾ മൊബൈലിന് അഡിക്റ്റായി പോയി, കുട്ടികൾ മൊബൈലിന് അഡിക്റ്റായി പോയി. അതില് രണ്ട് വശമുണ്ട്. ഒന്ന്, പരാതി പറയുന്നത് കുട്ടികളുടെ ഭാവി ഓർത്തുകൊണ്ടാണ്. ചില പെണ്ണുങ്ങൾ അങ്ങനല്ല, ഇപ്പൊ അമ്മക്ക് മൊബൈല് കിട്ടാറില്ല, മക്കള് കൊണ്ടുപോവാൻ, മക്കള് കൊണ്ടുപോകുന്നു. മാതാക്കൾക്ക് ഇപ്പൊ മൊബൈല് കിട്ടാതെയായി, അതുകൊണ്ട് തന്നെ അവർക്ക് പരാതിയാണ്. പാതിരാത്രികളെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, രാത്രികളിൽ നേരത്തെ കിടന്നുറങ്ങണം, വാഴലുകളെ നേരത്തെ വെക്കണം. സംഘാടകരോട് പറയാനുള്ളത്, മഗരിബ് നമസ്കാരം കഴിഞ്ഞ് വാഴലു വെക്കണം. പണ്ടാണ് സഹോദരിമാര് സീരിയലിന് അഡിക്റ്റായിരുന്നത്, ഇപ്പൊ അവർക്ക് സീരിയലിന്റെ ആവശ്യമില്ല, അവരതൊക്കെ നിർത്തി. വളരെ കുറഞ്ഞ ആളുകൾ മാത്രം, ഇപ്പോഴും ബോധമില്ലാത്ത കുറെ പെണ്ണുങ്ങൾ മാത്രം സീരിയൽ കാണൂ, ബോധമുള്ള ഒന്നും ഇപ്പൊ കാണാറില്ല. അപ്പൊ അതുകൊണ്ട് മഗരിബ് കഴിഞ്ഞാൽ നമുക്ക് വയലു വെക്കണം. മഗരിബ് കഴിഞ്ഞ് വയലു വെച്ച് ഒരു 5 ദിവസത്തെ വയലാണെങ്കിൽ ആ 5 ദിവസം കച്ചവടം നേരത്തെ നിങ്ങൾ കടപൂട്ട്. നിങ്ങൾക്ക് അല്ലാഹു തആല ദീൻ കേൾക്കാനും വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഹദീസ് കേൾക്കാനും ദീനിന്റെ മജ്ലിസിൽ പോയിരിക്കാനുള്ള അദമ്യമായ മോഹം കൊണ്ടാണ് നിങ്ങൾ നേരത്തെ കടയടയ്ക്കുന്നതെങ്കിൽ, ഷോപ്പ് പൂട്ടുന്നത് നേരത്തെ നിങ്ങൾ ഇസ്ലാമിന്റെ പരിശുദ്ധമായ മൂല്യം മനസ്സിലാക്കിക്കൊണ്ടാണ് എങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ലാഭമേരട്ടി തരും, അതൊരു സംശയമില്ല. അള്ളാഹു നിങ്ങൾക്ക് പകരം നല്ല ലാഭം നിങ്ങൾക്ക് തരും. അങ്ങനെ 7 മണിക്ക് വയലു വെക്ക്, ഇഷ നമസ്കാരത്തിന്റെ ബാങ്കിന്റെ ടൈമിൽ ബ്രേക്ക് ചെയ്, എന്നിട്ട് വീണ്ടും പരിശുദ്ധമായ വയലു ആരംഭിക്കട്ടെ. 9 മണിക്ക് മുമ്പെല്ലാം എല്ലാം അവസാനിക്കട്ടെ. അവസാനിച്ച് 9:30 മണിയാകുമ്പോഴേക്ക് വീട്ടിൽ പോയാൽ ഭക്ഷണം കഴിച്ച് നമസ്കാരം നിർവഹിച്ച് കൃത്യമായ നിലയിൽ നേരത്തെ കിടന്നുറങ്ങാൻ കഴിയും. അങ്ങനെ കിടന്നുറങ്ങിയാലുള്ള ഗുണം, തഹജ്ജുദ് മുടങ്ങില്ല, സുബഹി മുടങ്ങില്ല, ഉറക്കം നഷ്ടപ്പെടില്ല, ആരോഗ്യം നഷ്ടപ്പെടില്ല. ഇതെപ്പോഴാ വയല്? 10 മണിക്ക് വയല്. 10 മണിക്ക് വയല് തുടങ്ങിയാൽ 12 മണി വരെ വയല്, 1 മണി വരെ പിരിവ്. അത് കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞ്, ദുആയും സ്വലാത്തും ബഹളവും ഒക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്ക് 1:30 മണിയാവും. നേരെ ചെന്ന് ഭർത്താവിന് ഭക്ഷണം കൊടുക്കണം, മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, അവരെ ഉറക്കണം. ഉറക്കിയിട്ട് സഹോദരി കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവ് കിടക്കുമ്പോൾ 2:30 മണിയാവും. പിന്നെങ്ങനെയാണ് തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റുക? അപ്പൊ ഇതിനാരാണ് കാരണക്കാർ?
അതുകൊണ്ട് നമ്മൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് നമ്മളെ കൊണ്ട് കഴിയാത്ത ഒന്നുമില്ല. എങ്ങനെ ഒരാളോട് മിണ്ടാതിരിക്കും? മിണ്ടാതിരുന്നില്ലേ? മൂന്നും നാലും മാസം ലക്ഷ്മണരേഖ വരച്ചിട്ട് പ്രധാനമന്ത്രി പറഞ്ഞു അപ്പുറത്ത് കടക്കരുത്. നമ്മൾ ഇരുന്നില്ലേ ലക്ഷ്മണരേഖയുടെ മുന്നിൽ? അല്ലേ, നമ്മളോട് ചേർന്ന് നിൽക്കാൻ പറഞ്ഞപ്പോ കേട്ടില്ല. ഇപ്പൊ വന്ന് ചേർന്ന് നിൽക്കാൻ പറഞ്ഞാലും നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അകന്ന് നിൽക്കുകയാണ്. ഇല്ലേ, സൊഫുകളിൽ ചേർന്ന് നിൽക്കാൻ വേണ്ടി അന്ന് പറഞ്ഞപ്പോ നമ്മൾ അത് അറിഞ്ഞില്ല. നമ്മൾ അകന്നു. ഇപ്പൊ നമ്മൾ അല്പം കൂടെ അകലേണ്ടി വന്നു. തൊടാനറച്ചു, മിണ്ടാനറച്ചു. എല്ലാത്തിന്റെയും ഒടുവിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ആരോഗ്യമുള്ളവനോടും പണമുള്ളവനോടും ഹജ്ജിന് മുമ്പറക്കും പോകാൻ പറഞ്ഞപ്പോൾ അവരനുസരിച്ചില്ല. ഇപ്പൊ കൊതിക്കുകയാണ്. അല്ലാ, പെട്ടെന്ന് ഹറമിലെത്തിയിരുന്നെങ്കിലും മതിയായിരുന്നു. പോയാലും നമുക്ക് പഴയ ചൈതന്യത്തോടുകൂടി ഈ പരിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ കഴിയണമെന്നില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ പൊന്നു സഹോദരങ്ങളെ, ജീവിതത്തിൽ അല്ലാഹു നൽകിയ സമയം, ആ സമയത്തിൽ നമ്മുടെ രാത്രികളെ നമ്മുടെ പടച്ചവന് വേണ്ടി കുറഞ്ഞ സമയം നമ്മൾ കൊടുക്കും. നേരത്തെ കിടന്നുറങ്ങണം, എന്നിട്ട് നേരത്തെ എഴുന്നേക്കണം, എന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ നമ്മുടെ കാര്യങ്ങൾ പറയണം, രഹസ്യ സംഭാഷണം നടത്തണം പടച്ചവനുമായിട്ട്. അതൊരു സുഖമാണ്, അതൊരു ലഹരിയാണ്. അത് അനുഭവിച്ചവർക്ക്, അത് ആസ്വദിക്കുന്നവർക്ക് അത് വല്ലാത്ത ഒരു അനുഭൂതിയാണ്. എല്ലാവരും കിടന്നുറങ്ങുമ്പോ, സുബഹിക്ക് മുമ്പ്, ബാങ്കിനും മുക്കാ മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് വൃത്തിയായി മുസല്ലയിൽ ഇരുന്നിട്ട് റബ്ബിനോട് കാര്യങ്ങൾ പറയുന്നു. പടച്ചവനെ, ഞാൻ നേരം വെളുത്ത് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ എന്നെ ഒരു സ്ഥലത്ത് നീ പരാജയപ്പെടുത്തരുത്. എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൊടുക്കണം. എന്റെ വീട്ടിൽ ബറക്കത്തുണ്ടാകണം. എന്റെ ഇബാരത്തുകളെ സ്വീകരിക്കണം. എനിക്ക് ത്വാഅത്തിലുള്ള തൗഫീഖ് തരണം എന്ന് പറഞ്ഞ് പടച്ചവനോട് മുനാജാത്ത് നടത്താൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരം നമ്മളെ നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് നമ്മുടെ രാത്രിയെ നമുക്ക് എങ്ങനെ ധന്യമാക്കാം? അത് പടച്ചവനുമാകട്ടുള്ള മുനാജാത്തിലാണ്, അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിലാണ് രാത്രികളെ ധന്യമാക്കേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അലൈക്കും ബിഖിയാമിൽ ലൈലി, നിങ്ങൾ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കണേ. എന്നാ നിങ്ങൾക്ക് കിട്ടുന്നത് എന്തെന്നറിയോ? ഫൈനഹു തക്ഫീറുൽ ഖതായ, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങൾ പൊറുക്കാൻ അത് മതിയെന്നാ. ജീവിതത്തിലെ പാപങ്ങൾ ചെയ്യാത്തവരാരാ? അറിഞ്ഞുമറിയാതെ രഹസ്യമായ പരസ്യമായും രാവിലെ പകലിലുമായി ഒറ്റയ്ക്കും കൂട്ടായും നിരവധി പാപങ്ങൾ നമ്മൾ ചെയ്തു പോയില്ലേ? ആ പാപങ്ങൾ അല്ലാഹു പുറത്തു തരാൻ തിരഞ്ഞെടുക്കുന്ന സമയം ഏതാണ്? അത് ഈ പറയുന്ന തഹജ്ജുദിന്റെ സമയമാണ്. അല്ലാഹുവിനു വേണ്ടി പാതിരാത്രി കഴിഞ്ഞ മൂന്നാം യാമത്തിൽ എഴുന്നേറ്റുകൊണ്ട് പടച്ചവന്റെ മുന്നിൽ കൈകെട്ടി നിന്ന് നമസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് ചെയ്യുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, തക്ഫീറുല്ലിൽ ഖതായ, നിന്റെ പാപങ്ങൾ പൊറുക്കാനത് കാരണമാണ്. ഇവിടെ മഹാന്മാരും മഹാന്മാരായത് എങ്ങനെയാണ് സഹോദരങ്ങളെ? വലിയ വലിയ മഹത്തുക്കളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, വലിയ വലിയ മഹത്തുക്കളെ പറ്റി നമ്മൾ പറയാറുണ്ടല്ലോ. ഒരുപാട് മഹാന്മാരാൽ, ഒരുപാട് മഹാന്മാരാൽ, ആരിഫീങ്ങളാൽ, ഔലിയാക്കളാൽ ധന്യമായ മണ്ണാണല്ലോ നമ്മുടെ കേരളത്തിന്റെ മണ്ണ്. ഒരുപാട് ഉലമാക്കൾ, ഒരുപാട് സൂഫിയാക്കൾ, ഒരുപാട് മഹാന്മാര് ഔലിയാക്കൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന് വേണ്ടി പാടുപെട്ട, പരിശുദ്ധമായ ദീനിന് വേണ്ടി എട്ടശ്രാന്ത പരിശ്രമം നടത്തിയ, പാതിരാത്രികളെ പകലുകളാക്കിക്കൊണ്ട് പരിശുദ്ധമായ ദീനീ പ്രഭാഷണങ്ങൾ നടത്തിയ അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ മൺമറഞ്ഞു പോയ മണ്ണാണ് കേരളത്തിന്റെ മണ്ണ്. എങ്ങനെയാണ് അവർ ഈ നിലയിൽ എത്തിച്ചേർന്നതെന്നറിയോ? എങ്ങനെയാണ് മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല അൻഹു, എങ്ങനെയാണ് റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു, എങ്ങനെയാണ് അബുൽ ഹസനു ശാദുലി തങ്ങള്, ഇബ്രാഹിം ദസൂഖി തങ്ങള്, അഹമ്മദുൽ ബദവി തങ്ങള്, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മഹത്തുക്കളെല്ലാം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ആ നൂറ് കരസ്ഥമാക്കി എന്തിന്റെ പേരിലെന്നറിയോ? അതെല്ലാ ഖിയാമുൽ ലൈൽ കൊണ്ടാ. ഖിയാമുൽ ലൈൽ ഇല്ലാതെ ഒരു മഹാനും മഹാനായിട്ടില്ല. തഹജ്ജുദ് നിസ്കരിക്കാത്ത ഒരാളും മഹാനായി
അറിയത്തില്ല. അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ ഔലിയാക്കളും അകപ്പെട്ടിന്റെ മേൽ എത്തിച്ചേർന്നത് എന്തിന്റെ പേരിലാണ്? അവരെ പാതിരാത്രികൾ അല്ലാഹുക്കു വേണ്ടി മാറ്റിവെച്ചതിന്റെ പേരിലാണ്. നിന്റെ രോഗങ്ങൾക്കെല്ലാം ശമനമാണ് തഹജ്ജുദ് നമസ്കാരം അത്രേ. കോവിഡ് അല്ല, എന്ത് വന്നാലും, എന്ത് വൈറസ് വന്നാലും, എന്ത് ഫംഗസ് വന്നാലും അതിനെയെല്ലാം പോക്കിക്കളയാ, അതിനെയെല്ലാം നശിപ്പിച്ച് കളയാ നിന്റെ പാതിരാ നമസ്കാരത്തിന് കഴിയുമെന്ന് ലോകത്തിന്റെ മുട്ടേ മദീനയുടെ മണവാള നബിയുൽ ഹറമൈനി തഹാ മുഹമ്മദുർ റസൂലുള്ളാ. എല്ലാ അസുഖങ്ങൾക്കും മാറാനുള്ള കാരണം രാത്രിയിലെ നമസ്കാരമാണ്. രാത്രിയിലെ നമസ്കാരമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്ര അസുഖം വന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടിക്കടി ഇങ്ങനെ വകഭേദങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒമിക്രോൺ, ഡെൽറ്റ എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? മരുന്ന് കമ്പനികളുടെ തട്ടിപ്പാണോ? അറിയില്ല. ഇത് വേറെ ആരുടെയെങ്കിലും ഇറക്കുമതിയാണോ? അറിയില്ല. ഇത് ഉള്ളതാണോ? അറിയില്ല. ഇതൊന്നും നമുക്കറിയില്ല. നമ്മളൊക്കെ ഈ വിഷയത്തിലെ ജാഹിലീങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയ ഭയവിഹ്വലതയുടെ മധ്യയാണ്. ഒന്നോർത്തു വച്ചോ, എത്ര വലിയ അസുഖമാണെങ്കിലും, എന്തൊക്കെ മാരകമായ രോഗം പിടിപെട്ടാലും, ഈ പാതിരാ നമസ്കാരത്തിലെ പടച്ചവൻ നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റാണ്. നമ്മുടെ ശരീരത്തിന്റെ, നമ്മുടെ തടിയുടെ ആരോഗ്യം, നമ്മുടെ തടിയുടെ സംരക്ഷണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. അതുകൊണ്ട് വിഷമിക്കണ്ട. നമ്മൾക്ക് എന്ത് അസുഖമുണ്ടെങ്കിലും, എന്ത് പ്രയാസമുണ്ടെങ്കിലും, നമുക്കതൊക്കെ മാറ്റിക്കിട്ടാൻ നമുക്കുള്ളൊരു അവസരമാണ് രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുക. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പക്ഷെ ചില ആളുകൾ പറയും, ഞങ്ങൾക്ക് രാത്രി നമസ്കരിക്കാൻ കഴിയുന്നില്ല, രാത്രി നമസ്കരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. എന്താണ് കാരണം? എന്താണതിന് കാരണം? ചായയില മാത്രമായി പോരെ, നിങ്ങളോട് നോക്കണേ. രാത്രി നമസ്കരിക്കാൻ നമുക്ക് കഴിയാത്തത് എന്താണ്? പലരും പറയുന്ന എന്താണ്? ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. മഹത്വം ഞങ്ങൾക്കറിയാം. എല്ലാ മഹാന്മാരും മഹാന്മാരായത് തഹജ്ജുദിലൂടെയാണ്. അറിയാം, നമ്മുടെ എല്ലാ രോഗങ്ങൾക്ക് ശമനം പാതിരാ നമസ്കാരത്തിൽ വെച്ചിട്ടുണ്ട്, അതുമറിയാം. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ ദോഷങ്ങളെയും പൊറുപ്പിക്കാൻ ഈ തഹജ്ജുദിന് കഴിയും, അതുമറിയാം. പക്ഷെ പറ്റണ്ടേ നിസ്കരിക്കാൻ? എനിക്ക് എഴുന്നേക്കാൻ പറ്റണ്ടേ? അതിനിപ്പോ എന്താ മാർഗം? അതിനെന്താണ് മാർഗം? അലാറം വെച്ചാൽ പോലും എഴുന്നേക്കാൻ പറ്റുന്നില്ല. കുലിക്ക് വിളിച്ചാൽ പോലെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാനേ പറ്റുന്നുള്ളൂ. എനിക്ക് എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയുന്നില്ല എന്ന് പരാതിയുമായിട്ട് കടന്നു വന്നു മഹാനായ ഹസ്സനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഒരാൾ. എനിക്ക് പറ്റുന്നില്ല തങ്ങളെ തഹജ്ജുദ് നിസ്കരിക്കാൻ, എനിക്ക് പാതിരാത്രി എഴുന്നേറ്റ് റബ്ബിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് അതിന് കാരണം പറഞ്ഞു. ആ കാരണം നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഇൻഷാ അല്ലാ നാളെ മുതൽ നമുക്ക് തഹജ്ജുദിന് എഴുന്നേൽക്കാൻ പറ്റും. അല്ലാ ഭാഗ്യം തരട്ടെ. സ്വല്ലിറക്കഅത്തൈനി നീ രണ്ട് റക്അത്ത് നമസ്കരിക്കൂ. ഫീ ളുൽമത്തിൽ ലൈലിയിൽ ളുൽമത്തിൽ ഖബ്രി നബി മുഹമ്മദ് മുസ്തഫ. രാത്രിയുടെ ഇരുളിൽ നീ നമസ്കരിക്കുന്ന രണ്ട് റക്അത്ത് നമസ്കാരം നിന്റെ ഖബറിന്റെ ഉള്ളിലെ ഇരുട്ട് മാറി കിട്ടുന്നതിന് കാരണമാണ് എന്ന് ഖബർ എന്തെന്ന് നമ്മെ പഠിപ്പിച്ച ലോകത്തിന്റെ മുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി നമസ്കരിക്കുന്നത് നമ്മുടെ ഖബറിലെ ഇരുട്ട് മാറി കിട്ടുമെന്നാണ്. ഇതൊക്കെ നമുക്കറിയാം. പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്നില്ല എഴുന്നേറ്റ് നമസ്കരിക്കാൻ. അതിനെന്താണ് കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ. മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, എനിക്ക് പറ്റുന്നില്ല തങ്ങളെ തഹജ്ജുദ് നമസ്കരിക്കാൻ, എനിക്ക് കഴിയുന്നില്ല പാതിരാ നമസ്കാരം നിർവഹിക്കാൻ. ആ സമയത്ത് ഹസൻ ബസരി തങ്ങളെ പറഞ്ഞെന്തെന്നറിയോ? ഖയ്യദതുക ഖതീഅതുക വറബ്ബിൽ കഅബ. പടച്ചവനെ തന്നെയാണ് സത്യം, നിന്റെ പാപങ്ങളാ നിന്നെ തടഞ്ഞു വെക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പാപം അധികരിച്ചതിന്റെ അള്ളാഹു തന്ന പണിഷ്മെന്റ് ആണ് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയാത്തത്. അപ്പൊ എന്തു വേണം? എന്തു വേണം? പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കണം. പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നാൽ രാത്രി നമുക്ക് നമസ്കരിക്കാൻ കഴിയും. അങ്ങനെ രാത്രിയിലെ നമസ്കാരം കൊണ്ട് നമുക്ക്
അള്ളാഹുവിനോടുള്ള മുനാജാത്തിലൂടെ രാത്രിയെ ധന്യമാക്കി മാറ്റാൻ കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി നാല് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണേ മക്കളെ, ഒന്നും മിണ്ടാതിരിക്ക, ഒന്ന് ശ്രദ്ധിക്ക. നോൺ സ്റ്റോപ്പ് പോലെ പോകുന്നത് സമയം അതിക്രമിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ അനുമാനിക്കാൻ, മനസ്സിലാകുന്നല്ലോ അല്ലേ? അൽഹംദുലില്ലാ, അത് മതി, മനസ്സിലാക്കിയാൽ മതി. നമുക്ക് മനസ്സിലാക്കുന്നതോടൊപ്പം അമലി ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചായയൊക്കെ പെട്ടെന്ന് കൊടുത്തോ, ഈ ചായ കൊടുക്കലാണ് സദസ്സിനെ നശിപ്പിക്കുന്നത്. എങ്കിലും ഇരിക്കുന്നവർക്കൊരു റാഹത്താണ് എങ്കിലും ഇൻഷാല്ലാ വളരെ പെട്ടെന്ന് അത് കൊടുത്ത് തീർക്ക്, അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് രാത്രി എനിക്ക് ധന്യമാക്കണം നിന്നെ മുനാജാത്ത് കൊണ്ട്, നിന്നും നീയുമാകിട്ടുള്ള സംഭാഷണം കൊണ്ട്. എഴുന്നേൽക്ക് സുബഹിക്ക് മുമ്പ്, എന്നിട്ട് റബ്ബുമാകിട്ട് സംസാരിക്കുക. അത് നമ്മുടെ രാത്രിയെ ധന്യമാക്കാനുള്ള കാരണമാണ്. രണ്ടാമത് പറയുകയാണ്, പടച്ചവനെ നിന്നെ വഴിപ്പെടുന്നതിലൂടെയാണ് എന്റെ പകലുകള് ധന്യമാകുന്നത്, നിന്നെ അനുസരിക്കുന്നതിലൂടെയാണ് പടച്ചവനെ എനിക്ക് പകലുകള് ധന്യമാക്കാൻ കഴിയുന്നത്. നിനക്ക് സുജൂദ് ചെയ്യാത്തൊരു പകൽ എനിക്ക് വല്ലാത്ത ശൂന്യതയാണ്, നിനക്ക് വേണ്ടി ദിക്ര ചെല്ലാത്ത പകല് എനിക്ക് വല്ലാത്ത നഷ്ടമാ. നിന്നെ വഴിപ്പെടുന്നതിലൂടെയാണ് പടച്ചവനെ എന്റെ പകലുകളാകുന്നത്. നിങ്ങൾക്കറിയോ സഹോദര, ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നബി തങ്ങളുടെ വാക്കുകൾ എത്രത്തോളം വിപ്ലവകരമാണെന്നറിയുമോ, എത്രത്തോളം അതിന് മാസ്മരികതയുണ്ടെന്നറിയോ. ഒരു ഹദീസ് നബി തങ്ങൾ പറഞ്ഞാൽ അത് ഈ കാലഘട്ടത്തിലാണോ നബി തങ്ങൾ പറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. മുത്തു നബി പറയുകയാണ്, ഇന്നല്ലാഹ ഫറള ഫറായില, അല്ലാഹു ചില ഫറളുകളെ നിയമമാക്കിയിട്ടുണ്ട്, നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഫലാത്തുള്ള നിങ്ങൾ അതിനെ പാഴാക്കല്ലേ. അഞ്ചു നേരം പള്ളികളെ നമസ്കാരം എന്ന് പറയുന്നത് അല്ലാഹു ഫറളാക്കിയ കാര്യമാ. 15,000 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പള്ളികളെ നമസ്കരിക്കാൻ ആളുകൾ ഉണ്ടാകണം. ഇന്ന് ചില പള്ളികളുണ്ട് അറിയുമല്ലോ, എത്ര മനോഹരമായ പള്ളികളാണ്. ആ പള്ളികളിലേക്ക് കയറിയാൽ തന്നെ വിദേശ നാട് നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നു. എത്ര മനോഹരമായ ബഹൂർ പുകച്ച് ഊതുകൾ പുകച്ചുകൊണ്ട് എത്ര മനോഹരമായ നിലയിലാണ് എയർ കണ്ടീഷനോട് സെൻട്രലൈസ് AC ആക്കിക്കൊണ്ട് എത്രയോ പള്ളികളുണ്ട്. പക്ഷേ അവിടെ നമസ്കരിക്കാൻ ഒരു സഫ് ആളെ തികച്ചുണ്ടാവൂല. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, ചില പള്ളികൾ വലിയ കൗതുകമുള്ളതാണ്, പക്ഷെ നമസ്കരിക്കാൻ അവിടെ ആളുകൾ ഉണ്ടാവുകയില്ല. ചില പള്ളികൾ കാഴ്ചക്ക് കൗതുകമുള്ളതാ, ജുമയ്ക്ക് പോലും പ്രാവ് നിസ്കരിക്കേണ്ടതാ. ചില പള്ളികളെ കാണാമല്ല മുൻചാണ്, പക്ഷെ ജുമ നിസ്കരിക്കണമെങ്കിൽ പോലും പ്രാവിൻ കൂട്ടങ്ങൾ വരണം. ചില പള്ളികളെ പ്രാവിനിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടമായി മാറ്റിവെച്ചിട്ടുണ്ട്, നമസ്കരിക്കാൻ ആളുകളില്ല. ആ പള്ളികളുടെ അവസ്ഥ എന്തെന്നറിയോ, ഏതുപോലെയാണ് ആ പള്ളികളുടെ അവസ്ഥ ഏതുപോലെയാണെന്നറിയോ, ആ പള്ളിയുടെ അവസ്ഥ ഏതുപോലെയാണ്, വെറും പ്രൗഢിയിൽ മാത്രം ഫലം എന്തുണ്ട്, പാലില്ല പശുവിനെ കാഴ്ചയിൽ രസമുണ്ട്. വെറും പ്രൗഢിയിൽ മാത്രം ഫലം എന്തുണ്ട്, പാലില്ല പശുവിനെ കാഴ്ചയിൽ രസമുണ്ട്. നല്ല കാണാൻ അഴകുള്ള പശുവാണ്. പശുവിന്റെ ഗുണമെന്താണ്, പശുവിന്റെ ഗുണമെന്താണ്, ചാണകം എടുക്കലാണോ? അല്ല, നമുക്ക് ചാണകം വേണ്ട. ഇന്ന് ചാണകം തിന്നിട്ട് മൂത്രം കുടിച്ചിട്ട് പാലൊഴുക്കി കളയുന്ന ജനത, നമ്മൾ അങ്ങനല്ല. അതിന്റെ ചാണകം കുഴിച്ചിടുന്നു, മൂത്രം കുഴിച്ചിടുന്നു, അതിന്റെ പാല് നമ്മൾ കുടിക്കുന്നു. അതാണ് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്, അതാണ് പ്രപഞ്ചത്തിന്റെ നീതി, അതാണ് പ്രപഞ്ചത്തിന്റെ നീതി. അതാണ് ആ പശുവിൽ നിന്ന് ആകെ നമുക്കുള്ള ഗുണം എന്താണ്, പാല് കറന്നെടുക്കാം, ഇതല്ലേ ഉള്ളൂ. ആരും അതിനെ അറുത്തിട്ട് തിന്നാൻ വേണ്ടി നടക്കൂല. നമ്മൾ ഏതെങ്കിലും കടയിൽ കയറിയാൽ തന്നെ ചോദിക്കും, എന്തിറച്ചിയാൻ? ഓ, ഒറിജിനൽ ബീഫാ. പിന്നെ ചോദിച്ചു വരുമ്പോഴാണ് പശു അല്ലെങ്കിൽ കാള അല്ലെങ്കിൽ എരുമ അല്ലേ. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈ പശുവിൽ നിന്ന് അതിന്റെ ഗുണമായി നമ്മൾ അതിനെ പ്രതീക്ഷിക്കുന്നത് പാലാണ്. അപ്പൊ മനോഹരമായൊരു പശു നിൽക്കുന്നുണ്ട്,
പക്ഷേ അതിന് പാല് കറക്കാൻ അതിന്റെ അകിടയിൽ പാലില്ലെങ്കിൽ വല്ല ഗുണമുണ്ടോ? പള്ളി മനോഹരമാണ്, പക്ഷെ നിസ്കരിക്കാൻ ആളില്ല. ശമ്പളം കൊടുത്ത് ഇമാമിനെ നിർത്തിയിട്ടുണ്ട്, ബാങ്ക് കൊടുക്കാൻ മുക്രിയെ നിർത്തിയിട്ടുണ്ട്. ഇത് ഓഫീസിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ, പള്ളിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ചില ആളുകളെ നിയമിച്ചിട്ടുണ്ട്. ഇതിനപ്പുറത്ത് പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ല. പള്ളിയാണെങ്കിലും അമ്പര ചുംബിയാണ്. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പള്ളികൾ ലോകാവസാനത്തിന്റെ അടയാളം. മസാജിദുഹും ആമിറ, അമ്പര ചുംബികളായ പള്ളികളാണ്. പക്ഷേ വഹിയ ഖറാബും മിനൽ ഹുദാ, നിസ്കാരമില്ല, ഒന്നുമില്ല. ചിലർ ധരിക്കും പള്ളിയിലെ നിസ്കാരം മാത്രമേ പാടുള്ളൂ. ഇല്ല, ഈ തൃപ്പങ്ങോട്ടൂർ മുസ്ലിം ജമാഅത്ത് പള്ളി ഈ നാടിന്റെ സെക്രട്ടറിയേറ്റാണ്, ഈ നാടിന്റെ സെക്രട്ടറിയേറ്റാണ്. ഈ മഹല്ലത്തിന്റെ ഓരോരുത്തരുടെയും വിഷയങ്ങളുടെ പരിഹാരം ഈ പള്ളിയിലാണ്. ഇവിടുത്തെ ഓരോരുത്തരുടെയും വിഷമങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു ഇടമാണ് പള്ളി. മദീന പള്ളിയിൽ കടന്നു വന്ന ഒരു സമൂഹം മഹാനായ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അങ്ങോട്ട് കയറി വന്ന ചില സഹാബാക്കൾ, മുല്ലറ ഗോത്രത്തിൽപ്പെട്ട അധികം പാവങ്ങളും ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. ഒരു മുണ്ടുടുത്തിരിക്കുന്നു, മേൽമുണ്ട് ധരിക്കാൻ അവർക്കില്ല. അവർ പലരും നഗ്നപാദരാണ്, ചെരുപ്പ് വാങ്ങാനുള്ള ഗതിയില്ല. അങ്ങനെ കയറി വന്നപ്പോൾ സഹിക്കാൻ കഴിയാതെ ബിലാൽ റളിയല്ലാഹുവിനോട് ഇഖാമത്ത് കൊടുക്കാൻ പറഞ്ഞു. നമസ്കാരം നിർവഹിച്ചിട്ട് മിമ്പറിൽ കയറി നിന്നിട്ട് ഈ പാവങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി പറയുന്നു, ഭക്ഷണത്തിന്റെ ഒരു കൂമ്പാരം, സ്വർണത്തിന്റെ ഒരു കൂമ്പാരം, വസ്ത്രത്തിന്റെ ഒരു കൂമ്പാരം ആ മദീനത്തെ പള്ളിയിൽ ഞാൻ കണ്ടു എന്ന്. പാവപ്പെട്ടവന് വിശപ്പിന്റെ പരിഹാരം കൊടുക്കേണ്ടത് ഈ പള്ളിയാണ്. നിസ്കാരം മാത്രമല്ല പള്ളിയിലുള്ളത്, ഈ പള്ളി ഈ മഹല്ലത്തിന്റെ ഓരോ വിഭാഗത്തിന്റെയും ഓരോ മനുഷ്യരുടെയും പട്ടിണി മാറ്റേണ്ട ഇടമാണ്. അവിടെ സങ്കടങ്ങൾ ഇവിടെയാണ് പരിഹരിക്കേണ്ടത്. ഓരോ മനുഷ്യന്റെയും പള്ളി ആ ജനതയുടെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം ഇടപെടേണ്ടത് പള്ളിയാണ്. അതുകൊണ്ട് ഈ പള്ളി ഖറാബും മിനൽ ഹുദയാകാൻ പാടില്ല, സന്മാർഗത്തിൽ നിന്ന് വിദൂരമാകാൻ പാടില്ല. അതുകൊണ്ട് നമസ്കാരം വേണം. ഈ നമസ്കാരം അള്ളാഹു നിർബന്ധമാക്കിയതാണ്. ഫല തുലയ്യൂഹ, പാഴാക്കാൻ പാടില്ല, പാഴാക്കാൻ പാടില്ല. പിന്നെ പറഞ്ഞത് എന്താണ്? പടച്ചവന് ചില വരകൾ വരച്ചിട്ടുണ്ട്, അതിന് നിങ്ങൾ പരിധി ലംഘിക്കാൻ പാടില്ല. അല്ല, നിങ്ങളോട് ചില വര വരച്ചിട്ട് അപ്പുറത്ത് കടക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മളത് കടക്കാൻ പാടില്ല. അള്ളാഹു ചില കാര്യങ്ങൾ നിരോധിച്ചിട്ടുണ്ട്, നിങ്ങളത് ചെയ്യാൻ പാടില്ല. പന്നി ഇറച്ചി തിന്നാൻ പാടില്ല, പന്നി ഇറച്ചി തിന്നാൻ പാടില്ല, അതല്ല ഹറാമാക്കിയതാണ്. പന്നി ഇറച്ചി നിങ്ങൾക്ക് നിഷിദ്ധമാണ്, അത് തിന്നാൻ പാടില്ല. അത് എന്തിന്റെ പേരിലും തിന്നാൻ പാടില്ല. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല, ജില്ല കണ്ണൂർ ആയതുകൊണ്ട് പേടിച്ചിട്ടല്ല. വേണ്ട, മതവിജ്ഞാന വേദികൾ അതിൻ്റെതായ ആ ഒരു മഹത്വത്തിൽ തന്നെ മുമ്പോട്ട് പോകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് നമുക്ക് അല്ലാഹു നിഷിദ്ധമാക്കപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി തന്നു, അതിനെ ഒരിക്കലും നമ്മൾ അതിൽ മുഖം കുത്തി വീഴാൻ പാടില്ല. ഇനി കേൾക്കണേ, ചില കാര്യങ്ങൾ അല്ലാഹു മിണ്ടാതിരുന്നു, ചില കാര്യങ്ങളല്ല മിണ്ടിയിട്ടില്ല. റഹമത്തല്ലക്കും, അത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അല്ല മറന്നതെന്നുമല്ല. ഫല തബ്ഹസു അൻഹ, അതിന്റെ പിന്നാലെ നടന്നിട്ട് എന്താ അതെന്ന് ചോദിക്കാൻ പാടില്ല. മനസ്സിലായോ? അല്ല, ചില ഫർളായ കാര്യങ്ങൾ ഉണ്ടാക്കി, അത് നിങ്ങൾ കൃത്യമായി ചെയ്യണം, പാഴാക്കരുത്. ചില വരകൾ വരച്ചു അങ്ങോട്ട് പോകരുത് അല്ലേ. ഇവിടെ നോക്ക്, ഇൽമിന്റെ മജ്‌ലിസ്, ഇവിടെ ഒരു വര വരച്ചു. ആരാ വരച്ചത്? അല്ല വരച്ചു നമ്മൾ ഓരോരുത്തരുടെ മുന്നിൽ. അപ്പുറത്തോട്ട് സ്ത്രീകൾ ഇരിക്കുന്ന ഭാഗമാണ്. ഈ വരക്കപ്പുറം ആരും പോകുന്നില്ല, കണ്ടോ? പോകുന്നോ? ഇല്ല. അവരാ വരക്കിപ്പുറം വരുന്നുണ്ടോ? ഇല്ല. ഇത് നമ്മൾ വരച്ച ഒരു വര, അത് കൃത്യമായി നമ്മൾ പാലിക്കുന്നു. പക്ഷേ എന്ത്, അള്ളാഹു വരച്ച വരക്കപ്പുറം നമ്മൾ പോകുന്നു? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മുഴുവൻ ചാനലുകളിലൂടെയും ഇന്ത്യൻ ജനതയെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, ലക്ഷ്മണരേഖ വരച്ചു, ഇനി ആരും പുറത്തേക്ക് പോകാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾ എവിടെ നിൽക്കുന്നു, അവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞു. നിങ്ങൾ നോക്ക്, നമ്മൾ അനുസരിച്ചില്ലേ?
നമ്മൾ അനുസരിച്ചില്ലേ? നമ്മൾ പലരും കുടുംബത്തിലായിരുന്നു, പലരും തറവാട്ടിലായിരുന്നു, പലരും ഭാര്യയുടെ വീട്ടിലായിരുന്നു, പലരും മക്കളെ കെട്ടിച്ച വീട്ടിലായിരുന്നു, പലരും പെൺമക്കളെ കെട്ടിച്ചയച്ച വീട്ടിലായിരുന്നു, അവിടെ തന്നെ നിന്നു രണ്ടാഴ്ച. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞ വര നമ്മൾ അതിർവരമ്പ് നമ്മൾ ലംഘിച്ചില്ല. പക്ഷെ റബ്ബിന്റെ മുമ്പിലോ, അള്ളാന്റെ മുമ്പിലോ നമ്മൾ ഇങ്ങനെ ലംഘിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതാണ് പറഞ്ഞത്, അള്ളാ വര വരച്ചു, നിങ്ങൾ അത് ലംഘിക്കാൻ പാടില്ല. എന്നാൽ ചില കാര്യങ്ങൾ അള്ളാഹു തആല നിഷിദ്ധമാക്കി, അതിൽ നിങ്ങൾ മുഖം കൊട്ടി വീണു പോകല്ലേ. വീണ്ടും അള്ളാന്റെ ഹബീബ് പറയുകയാണ്, അള്ളാഹു ചില കാര്യങ്ങളിൽ നിശബ്ദത പാലിച്ചു, അവനെ മറന്നത് കൊണ്ടല്ലോ. പിന്നെയോ റഹ്മത്തല്ലക്കും നിങ്ങളോടുള്ള കരുണ കൊണ്ടാ. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, അതിനെപ്പറ്റി നിങ്ങൾ ചോദിച്ച് നടക്കരുത്. എന്റെ ഒരു ഉദാഹരണം പറയാം, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ ഇനി മൂലം അത് അന്വേഷിച്ച് നടക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ഉമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ എന്ത് ചെയ്തു, നമ്മൾ വിജയിയാണോ പരാജിതനാണോ എന്ന് നിർണയിക്കപ്പെട്ടു. ആണോ അല്ലേ? നമ്മുടെ വയറ്റിൽ വെച്ച് തന്നെ എഴുതപ്പെട്ടല്ലോ. എന്ത്? നമ്മുടെ, നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഉമ്മയുടെ ഉദരത്തിൽ 4-ാം മാസത്തിൽ വെച്ച് എഴുതപ്പെട്ട് നമ്മൾ വിജയിയാണോ പരാജിതനാണോ എന്ന്. അപ്പൊ ചില ആളുകൾ ചോദിക്കുക, എടാ എന്റെ ഉമ്മയുടെ വയറ്റിൽ വെച്ച് അല്ല എഴുതിയില്ലേ ഞാൻ വിജയി അല്ലാന്ന്, പിന്നെന്തിനാ ഞാൻ പള്ളിയിൽ കയറുന്നത്, പിന്നെന്തിനാ ഞാൻ പള്ളിയിൽ കയറണം? ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. ഫല തബ്ഹസു അൻഹ, മിണ്ടരുത്, അതിനെപ്പറ്റി അന്വേഷിക്കരുത് നീ. എന്നാൽ ഈ പറയുന്ന ആളുകളുണ്ടല്ലോ, അതിന് തൊട്ടു മുമ്പ് എഴുതപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്, എന്താ? നീ എന്ത് കഴിക്കും എന്നുള്ളത്, നീ മരിക്കുന്നത് വരെ എന്ത് കഴിക്കുമെന്ന് അള്ളാഹു എഴുതി വെച്ചിരിക്കുകയാണ്. റുഫിയത്തിൽ അഖില, പേന ഉയർത്തി, വജുഫത്തി സുഹഫു, ഏട് ഉണങ്ങി. നീ ആർക്കും എഴുതി മാറ്റി തരുത്താൻ പറ്റില്ല. നിങ്ങൾ എന്ത് കഴിക്കും? ഇന്നിപ്പോ ഞാൻ മായിനിക്കാട വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, അതിനു മുമ്പ് റഫീഖ് സാഹിബിന്റെ വീട്ടിൽ നിന്ന് കോഫി കുടിച്ചു. ഇതൊക്കെ അള്ളാഹു എന്റെ ഉമ്മയുടെ വയറ്റിൽ ഞാൻ കിടന്ന് 4-ാം മാസത്തിൽ എഴുതപ്പെട്ടതാണ്. അതുകൊണ്ട് കുടിച്ചു തിന്നു, പിന്നെന്തിനാ ഞാൻ തള്ളുന്നത്, പിന്നെന്തിനാണ് ഞാൻ മത്സരിക്കുന്നത് തിന്നാൻ വേണ്ടി, പിന്നെന്തിനാണ് ഞാൻ ആക്രാന്തം കാണിക്കുന്നത് തിന്നാൻ വേണ്ടി. എന്റെ ഉമ്മയുടെ ഉദരത്തിൽ വെച്ച് എഴുതിയില്ലേ ഞാൻ എന്തൊക്കെ കഴിക്കുമെന്ന്. പിന്നെന്തിനാ കല്യാണത്തിന് പോകുമ്പോൾ എല്ലാവരും ഇടിച്ചിട്ടുണ്ട് ഞാൻ നേരെ ഡൈനിങ് ഹാളിലേക്ക് ഓടുന്നത്. കിട്ടുമല്ലോ, നിനക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ കിട്ടുമല്ലോ. ഇത് ചിന്തിക്കാതെയാണ് ചില ആളുകൾ എന്തു പറയുന്നു, ഞാൻ വിജയിയാണോ പരാജിതനാണോ എന്ന് അല്ല എഴുതിയില്ലേ, പിന്നെന്തിനാ എന്നെ ഞാൻ നിസ്കരിക്കുന്നത് ഞാൻ പരാജിതനാണെങ്കിലോ. ഈ പറയുന്നതാരാൻ? ഉമ്മയുടെ ഉദരത്തിൽ വെച്ച് നിന്റെ ഭക്ഷണം എഴുതപ്പെട്ടവൻ എന്തിന് ഡൈനിങ് ഹാളിലേക്ക് തള്ളിക്കയറുന്നു? അത് ചിന്തിക്കുന്നില്ല. അപ്പൊ ഇതാ പറഞ്ഞത്, ചില കാര്യങ്ങളുണ്ട് നമ്മൾ അന്വേഷിക്കാൻ പാടില്ല. അള്ളാഹു മറന്നതിന്റെ പേരിലല്ല, മറിച്ച് നമ്മളോടുള്ള കരുണയുടെ പേരിലാണ് അള്ളാഹു അത് നമുക്ക് ചില കാര്യങ്ങളിൽ നിശബ്ദത പാലിച്ചത്. ഏതായിരുന്നാലും നമ്മുടെ ജീവിതത്തിലെ പകലുകൾ നമുക്ക് ധന്യമാകണമെങ്കിൽ അവന് തോഴത്തിലായിക്കൊണ്ട്, അവനെ വഴിപ്പെട്ട് കൊണ്ടാകണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹിബിന്, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല എപ്പോഴും പാടുമായിരുന്നു. എന്താ പാടുന്നത്? നമ്മുടെ ജീവിതത്തിന്റെ അമലുകൾ എന്റെ പ്രിയപ്പെട്ടവരെ, പകലുകളെ ധന്യമാക്കല. നമ്മുടെ പകലുകൾ, ഇന്നത്തെ പകലുണ്ടല്ലോ, ഈ ഞായറാഴ്ച ദിവസത്തിന്റെ പകല് കഴിഞ്ഞു പോയ തിങ്കളാഴ്ച രാവിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാ. ഈ കഴിഞ്ഞ ഞായറാഴ്ച പകലുണ്ടല്ലോ, ഈ പകല് ധന്യമായോ ധന്യമാക്കിയോ നിങ്ങളൊന്ന് ചിന്തിക്ക്. എന്തേ ധന്യമാകുന്നത്? ഇല്ലാബി താഴ്ത്തിക്ക, നിനക്ക് വഴിപ്പെട്ട് കൊണ്ടാണ് പടച്ച റബ്ബേ. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുല്ലാഹി അലൈഹി മഹാനവർക്ക് പോരാ പാടുമായിരുന്ന ഒരു കവിതയുണ്ട്, നഹാറോ കയാ മഗ്റൂറു സഹ്വുൻ വഖഫ്ലതു വലൈലോ കനൗമു വർദാല കലാസിമോ يغرك ما يفنى ويفراح بالمنى وتفراح بالمنى كما غر باللذات في النوم حالم وشغلك فيها سوف تكره غبه
كذلك في الدنيا تعيش البهائم. എന്താണ് അതിന്റെ അർത്ഥം? എന്റെ സഹോദരങ്ങളെ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയുടെ മകനാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആരാണ്? രണ്ടാം ഉമർ എന്ന് പറയുന്നത് ഈ ഉമർ ആരാണ്? ഒരു കുല മുന്തിരി എന്ന മനോഹരമായ ആ മാപ്പിളപ്പാട്ടിലൂടെ ഈ ലോകത്ത് വളരെ ദരിദ്രനായി മരണപ്പെട്ട, വലിയ 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 സമ്പത്തിന്റെ കൊടുമുടിയിൽ നിന്ന് അധികാരത്തിന്റെ മുന്നിലേക്ക് കടന്നു വന്നപ്പോൾ സർവതും ഉപേക്ഷിച്ച 1000 ദിർഹമിന്റെ ഏറ്റവും നല്ല മനോഹരമായ വസ്ത്രം ധരിച്ചിട്ട് പറയുന്നു, ഇതില് ഒരു സുമാറില്ല, ഇതൊരു രസമില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റിയ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല അധികാരത്തിലേറിയതിനു ശേഷം 8 ദിർഹമിന്റെ പരുപരുത്ത വസ്ത്രം ധരിച്ചിട്ട് പറഞ്ഞു, ഇതെത്ര വില കൂടിയതാണ്, ഇതും എനിക്ക് റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരുമെന്ന്. അത്രയും വലിയ മാറ്റം ഉണ്ടായി ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല. അതാരാണ് ഉമർ? തങ്ങളായിട്ടുള്ള ബന്ധം എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ, ഉമർ റളിയല്ലാഹു അൻഹു രാത്രി നടന്നു പോകുമ്പോ ഒരു പാൽക്കാരി തള്ള തന്റെ മകളോട് പറയുന്നു, മോളെ നീ പാലിൽ വെള്ളം ചേർത്ത് വിൽക്ക്, ഇന്ന് പാല് കുറവാൻ. അത് കേട്ടപ്പോ ആ മകള് പറയുന്നു, ഇല്ല ഉമർ അറിയും. ആ സമയത്ത് മാതാവ് പറഞ്ഞു, മോളെ ഈ രാത്രി ഉമർ എങ്ങനെ അറിയാനാ, നീ കുറച്ച് വെള്ളം ഒഴുക്കി, ഇല്ലെങ്കിൽ ഇന്നത്തെ കച്ചവടം നഷ്ടമാണ്. ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞു, ഉമ്മ ഉമർ അറിഞ്ഞില്ലെങ്കിലും ഉമർ ഉറങ്ങിയാലും ഉറക്കമില്ലാത്ത സർവ്വതും അറിയുന്ന അല്ലാഹു, പാതിരാത്രിയുടെ നിശബ്ദതകളെ പോലും തിരിച്ചറിയുന്ന അല്ലാ, ആ പടച്ചവൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഉമ്മ, അതുകൊണ്ട് നമുക്ക് എങ്ങനെ അതിൽ വെള്ളം ചേർക്കാൻ കഴിയുമെന്ന് പറഞ്ഞ ആ പെൺകുട്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ വീടിന്റെ കതകിൽ മുട്ടിയിട്ട് അതിനകത്ത് കയറിയിട്ട് ആ പാവപ്പെട്ട പാല് കച്ചവടക്കാരിയായ കുടുംബത്തിൽ ദാരിദ്ര്യത്തിന്റെ കയ്പ് നീര് കുടിച്ച പാവപ്പെട്ട ആ പെൺകുട്ടിയെ കൊണ്ട് അധികാരത്തിന്റെ ഉത്തുംഗ സോപാനത്തിലിരുന്ന ഉമറുൽ ഫാറൂഖ് എന്ന ലോകം കണ്ട ഏറ്റവും വലിയ നീതിമാനായ ഭരണാധികാരി തന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു ആ പെണ്ണിനെ. അഴിമതിയുടെ കറ പുരളാത്ത, അഴിമതിയുടെ കറ പുരളാത്ത ഏതധികാരികളാ നമ്മുടെ മുമ്പിലുള്ളത്? പാൽക്കാരി പാലിൽ വെള്ളം ചേർക്കുന്നത് പടച്ചവനറിയും, ഉമർ അറിഞ്ഞില്ലെങ്കിലും എന്ന് പറഞ്ഞ ദാരിദ്ര്യത്തിന്റെ കയ്പ് നീര് കുടിച്ച കുടുംബത്തിൽ പാല് കച്ചവടക്കാരിയായ പാവപ്പെട്ട പൊന്നുമോളെ കൊണ്ട് അധികാരത്തിരിക്കുമ്പോ, പരിശുദ്ധമായ മദീനയുടെ ഭരണാധികാരിയായി അമീറുൽ മുഅ്മിനായിരിക്കുമ്പോൾ തന്റെ മകനെ കെട്ടിച്ചു കൊടുത്തു. അതിൽ ആ ഉമർ തങ്ങളുടെ മകനും ആ പാൽക്കാരിയുടെ മകൾക്കും ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ശ്രദ്ധിക്കണേ, ആ പെൺകുഞ്ഞ് ജനിച്ചു. ആ പെൺകുഞ്ഞ് വളർന്നു വലുതായി. പെൺകുട്ടി കല്യാണം കഴിച്ചയക്കപ്പെട്ടു. ആ പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടി പിറന്നു. ആ ആൺകുട്ടിയാണ് ഉമർ ബിനു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, രണ്ടാം ഉമർ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന് ഹൽവ ഭയങ്കര ഇഷ്ടമാണ്, മധുരം ഭയങ്കര ഇഷ്ടമാണ്. ഒരു ദിവസം ഉച്ചഭക്ഷണം കഴിഞ്ഞപ്പോ ഭാര്യ കൊണ്ടുവന്നിട്ട് അല്പം മധുരം കൊടുത്തു. ഹൽവ എന്ന് പറഞ്ഞാൽ മധുരമുള്ള എല്ലാത്തിനും ഹൽവ എന്ന് പറയാം. ഇനിയിപ്പോ കോഴിക്കോട് അലുവയായിരുന്നു അന്ന് ഉമർ തങ്ങളുടെ കാലത്ത് എന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് മറുപടി ഒന്നുമില്ല. ഹൽവ എന്ന് പറഞ്ഞാൽ മധുരം. അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് ഇന്ന് തന്നെ ഇപ്പോ നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ ഭക്ഷണത്തിന് അതാണ് നിറഞ്ഞ മനസ്സ്. ആർഭാടമൊന്നുമല്ല ഇത്, ഇഷ്ടംപോലെ ഭക്ഷണം, വരുന്നവർക്ക് എല്ലാം ഭക്ഷണം, അത് കഴിഞ്ഞിട്ട് മധുരം ഒക്കെ കൊടുക്കും. പക്ഷെ നമുക്ക് പ്രസംഗിക്കാനുള്ളതല്ലേ, കൂടുതൽ തിന്നാൻ പറ്റൂല, പിന്നെ ഇങ്ങനെ ഏമ്പക്കം വിട്ടുകൊണ്ട് നിൽക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അല്ലാതെ ഭക്ഷണം ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല. മനോഹരമായ ഭക്ഷണം, അള്ളാഹു മായിനിക്കാക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അദ്ദേഹത്തിന്റെ പിന്നെ ഗൾഫ് ജീവിതത്തിൽ പ്രവാസ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് മധുരമുള്ള കുറച്ച് ഭക്ഷണം കൊണ്ടു കൊടുത്തു ഭർത്താവിന്. അവൻ ഭർത്താവ് ചോദിച്ചു, രാജ്യം ഭരിക്കുകയാണ്, ഏത്, രണ്ടാം ഉമർ, ഇതെവിടെ നിന്നാടിയെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് ചെലവിന് തരുന്ന പൈസ ഉണ്ടല്ലോ, ആ പൈസയിൽ നിന്ന് കുറച്ച് ഞാൻ ഇങ്ങനെ മിച്ചം പിടിക്കും.
എന്നും തരുന്നതിൽ നിന്ന് കുറച്ച് മിച്ചം പിടിച്ച് മിച്ചം പിടിച്ച് മിച്ചം പിടിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ മധുര പലഹാരം ഞാൻ എല്ലാം കൂടി ഒത്തു വന്നപ്പോൾ വാങ്ങിത്തന്നു. നമ്മളാണെങ്കിൽ എന്ത് പറയും? ഓ, നീയാണടി ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ, ഇങ്ങനെയാകണം ഭാര്യ എന്നല്ല ഇതുവരെ നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷെ ഉമർ തങ്ങൾ പറഞ്ഞെന്താന്നറിയോ? ഉമർ ബിൻ അബ്ദുല്ല സീദ് റഹ്മത്തുള്ള അലൈഹി പറഞ്ഞ എന്താണ്? അപ്പൊ ഞാൻ തരുന്നതിൽ നിനക്ക് മിച്ചം പിടിക്കാൻ പറ്റുന്നെങ്കിൽ ഞാൻ തരുന്നത് നിനക്ക് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ നാളെ മുതൽ ഇനിയും അതിനെ കമ്മിയാക്കാൻ പോവാ. ആ തരുന്നത് കൂടുതലാ, അതുകൊണ്ടാണ് നീ മിച്ചം പിടിച്ചത്. ഒരു ഭരണാധികാരി ഇങ്ങനെയാണ്, ചുമ്മാതെ അല്ല. രാജ്യത്തിന്റെ മഹാത്മജി എന്ന മഹാത്മാഗാന്ധി ഈ രാജ്യത്ത് ഉമറിന്റെ ഭരണം വേണമെന്ന് പറഞ്ഞത് അഴിമതിയില്ലാത്ത നല്ല ഒരു രാജ്യത്തിനെ കെട്ടിപ്പടുത്താൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഈ ഉമർ ബിൻ അബ്ദുല്ല സീസർ റളിയല്ലാഹു അൻഹു മഹാനവരകളെ പറയുന്ന ഒരു പാട്ടാണ്, എപ്പോഴും അദ്ദേഹം പാടുന്ന ഒരു ബൈത്താണിത്. നഹാറോ കയാ മഗ്റൂർ സഹ്വൻ വഗ്ഫലതു വലൈലോ കനൗമുൻ വറദാല കലാസിമു നഹാറോ കയാ മഗ്റൂർ ഏ വഞ്ചിത ഏ വഞ്ചിത വഞ്ചിക്കപ്പെട്ടവനെ നിന്നെ പമ്പര വിഡ്ഢിയാക്കിയിരിക്കുകയാണ് ദുനിയാവ്. യാ മഗ്റൂർ ഏ വഞ്ചിത വഞ്ചിക്കപ്പെട്ടവനെ ചതിക്കപ്പെട്ടവനെ നിന്റെ പകല് സഹവൻ മറതിയാണ് വഖഫുലത്തു നശ്രദ്ധമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്താ ഉള്ളത്? ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് പരിശോധിക്ക്, ചില കാര്യങ്ങൾ മറന്നില്ലേ? ചില കാര്യങ്ങൾ അശ്രദ്ധമായില്ലേ? നമ്മൾ ചില കാര്യങ്ങൾ മറന്നുപോയി, ചെയ്യാൻ മറന്നുപോയി, എന്നാൽ ഓർമ്മയുള്ള കാര്യങ്ങളോ പിന്നെ ചെയ്യാം. അശ്രദ്ധമായി നമ്മൾ അതിനങ്ങ് മാറ്റിവെച്ചു. ഇതാണ് ദുനി നിന്റെ പകല്, നിന്റെ പകൽ ഇതാണ്. എന്നാ രാത്രിയോ വലയിലോ കനോമോന് രാത്രി നിനക്ക് ഉറക്കം, രാത്രി ഉറക്കം എന്ന് ചൊല്ലുണ്ട്. ഉണ്ണണം ഉറങ്ങണം ഉണ്ണി ഉണ്ടാക്കണം, ഇത്രേ ഉള്ളൂ ലക്ഷ്യം അല്ലേ? ഉണ്ണണം ഉറങ്ങണം ഉണ്ണി ഉണ്ടാക്കണം. നിങ്ങൾ നോക്ക്, നിന്റെ പകലുകൾ മറതിയിലും അശ്രദ്ധയിലും, രാത്രിയോ നൗമുൻ ഉറക്കമാണ്. നിനക്ക് നാശമാണ്, നിന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മഹാനവരകൾ പറയുകയാണ്, നിന്നെ നശിപ്പിച്ചു കളയുന്ന ഒന്ന് നിന്നെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു സെക്കൻഡ്, ഒരു രണ്ട് മിനിറ്റ് കൂടെ. നീ വലിയ സന്തോഷത്തിലാണ് ആഗ്രഹങ്ങളുടെ പേരിൽ. നിനക്ക് ആഗ്രഹം എന്താണ്? ഇൻഷാല്ലാ, എത്ര വലിയ ആഗ്രഹമാണ് മനുഷ്യനുള്ളത്. കോഴിക്കോടുള്ള പാവപ്പെട്ട അഞ്ച് പേരാണ് പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയും അടങ്ങുന്ന, ആ മൂന്ന് മക്കളടങ്ങുന്ന അഞ്ച് പേരടങ്ങുന്ന കുടുംബം. അദ്ദേഹം ഒരു കമ്പനിയിലെ ജോലി, അദ്ദേഹത്തിന്റെ റൂം മാറി. അങ്ങനെ പ്രിയപ്പെട്ടവരോടൊപ്പം അവരുടെ പഴയ താമസ സ്ഥലത്ത് നിന്ന് പുതിയ താമസ സ്ഥലത്തേക്ക് ഒരു വണ്ടി നിറയെ അവരുടെ വീട്ടുപകരണങ്ങൾ കയറ്റിവിട്ടു. അത് നേരത്തെ പോയി സ്വന്തം ഡ്രൈവ് ചെയ്ത് പ്രിയപ്പെട്ട ഭാര്യയും മൂന്ന് മക്കളും സന്തോഷത്തോടുകൂടി യാത്ര ചെയ്ത് പോകുമ്പോഴാണ് ആ പ്രിയപ്പെട്ട സഹോദരൻ യാത്ര ചെയ്ത വാഹനത്തിന്റെ പിന്നിൽ ഒരു സ്വദേശി അദ്ദേഹത്തിന്റെ ലാൻഡ് ക്രൂസർ കൊണ്ടുവച്ച് ഇടിച്ചതല്ല, അതിവേഗത്തിൽ വന്നു. അദ്ദേഹവും മരിച്ചു, ഈ അഞ്ചു പേരും മരിച്ചു. നാലോചിച്ച് നോക്കേ, പുതിയ സ്ഥലത്തേക്ക് യാത്രയായി. ആ അഞ്ചു പേരുടെയും ആഗ്രഹങ്ങൾ, എന്തെല്ലാം മോഹങ്ങൾ ഉണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ. നമുക്കിനി കൂടുതൽ മരണത്തെ പറ്റി പറയേണ്ട കാര്യമില്ല. കോവിഡ് എല്ലാം നമ്മളെ പഠിപ്പിച്ചു അല്ലേ? കാണാൻ നല്ല സുമുഖൻ, നല്ല ഓതിന്റെ അത്തറ്, നല്ല ടിപ് ടോപ്പ്, നല്ല പശമുക്കി, നല്ല വടിവൊത്ത തേച്ച് മിനുക്ക് ടിപ് ടോപ്പ് തൊട്ടപ്പൊട്ടുന്ന തരത്തിൽ നടന്ന ആളുകൾ മരിക്കാൻ നേരത്ത് അവരുടെ വസ്ത്രത്തിലും ശരീരത്തിലും ഉണ്ടായിരുന്ന മലവിസർജനവും മൂത്രവിസർജനവും മാലിന്യവും നീക്കം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്തിട്ട് കബറിലേക്ക് ആരൊക്കെയോ കൊണ്ടുവന്ന്
തള്ളിയിട്ടു, എന്നിട്ട് ബുൾഡോസർ കൊണ്ട് മണ്ണ് മാന്തി യന്ത്രം കൊണ്ട് മണ്ണ് വാരി നീക്കിയിട്ടിട്ട് വണ്ടി പിന്നാലെ എടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്നിട്ട് ഈ കുളിപ്പിച്ചവർ, ഈ കുളിപ്പി ഈ മയ്യത്ത് ചുമന്നുകൊണ്ട് പോയവരും ഈ മയ്യത്തിൻ്റെ ദൂരത്ത് നിന്ന് ഓരോ ക്രിയകൾ ചെയ്തവർ 14 ദിവസം വീടിനകത്ത് മാറി ക്വാറന്റൈൻ ഇരിക്കേണ്ട സംവിധാനമുണ്ടായി അല്ലേ. ആലോചിച്ച് നോക്കൂ, നമ്മൾ 2 കൊല്ലത്തിന് മുമ്പ് വാഴ്ന്നു പറഞ്ഞതുപോലെയാണോ ഇപ്പോൾ ഉള്ളത്? ഇപ്പൊ ചിരിക്കുന്നോ കരയുന്നോ ഒന്നും അറിയാൻ വയ്യ, എല്ലാം ചുറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പണ്ട് വേറെ ഏതോ ഒരു സ്ഥലത്തുണ്ടായിരുന്നു, ആന്ത്രാക്സ് പിടിപെട്ടിട്ട് മൊത്തം പാക്കിങ്ങിലായിരുന്നു, മൊത്തം പാക്ക് ചെയ്തിട്ടായിരുന്നു മനുഷ്യൻ അല്ലേ. ഓരോന്നും അള്ളാഹു തന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ പഠിക്കൂല. നമ്മൾ പറയുന്നത് എന്താ, ബാങ്ക് വിളിക്കാം പള്ളികൾ കാണൂല, ബാങ്ക് വിളിക്കാം മൈക്ക് കാണൂല. എന്താ മൈക്ക് കച്ചവടം ചെയ്യാൻ പോവോ? ബാങ്ക് വിളിക്കാൻ എന്താ പള്ളിയില്ലാത്തത്? ഈ പള്ളി ഇന്ന് December 6 രാത്രിയാണ്, December 5 സന്ധ്യ രാത്രിയാണ്. ആലോചിച്ച് നോക്കൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർഗീയതയ്ക്ക് യാതൊരു മാറ്റവുമില്ല. അള്ളാഹു എത്ര പരീക്ഷ തന്നാലും മനുഷ്യൻ പഠിക്കുന്നില്ല. അള്ളാഹു പഠിപ്പിക്കും, അതിൽ ഒരു സംശയവുമില്ല. അള്ളാഹു പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നിന്നെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്, നീ വലിയ ആഗ്രഹങ്ങൾ കൊണ്ട് നീ വലിയ സന്തോഷവാനാണ്. ഏതുപോലെ സ്വപ്നം കാണുന്നവൻ എന്തെല്ലാം കാണും? ഇവിടുന്ന് നേരെ പറന്നു ഇന്ന് വയല് കഴിഞ്ഞിട്ട് ഈ ത്രിപ്പങ്ങോട്ടൂർ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു വീട്ടിൽ ചെന്ന് കിടക്കുന്ന ഒരു സഹോദരൻ രാത്രി എഴുന്നേറ്റു, തൻ്റെ വാഹനത്തിൽ കയറി, എന്നിട്ട് നേരെ പോകുന്നു കരിപ്പൂര് വിമാനത്താവളത്തിലെത്തി. അവിടെ നിന്ന് നേരെ ഫ്ലൈറ്റ് കയറിയിട്ട് അമേരിക്കയിൽ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ ആളുകൾ നിൽക്കുന്നു. എന്താ ഇത്? ഇത് ഞാൻ തന്നെയാണോ തൃപ്പങ്ങോട്ടൂരുള്ള എനിക്ക് ഈ സ്വീകരണം? എന്തിനാണ് അമേരിക്കയില്? നോക്കുമ്പോ ജോസഫ് ബൈഡൻ എന്ന ജോ ബൈഡൻ വരുന്നു. ആ ജോ ബൈഡൻ വന്നിട്ട് പറയുന്നു, നീ കുറച്ചു നാള് അമേരിക്കയുടെ പ്രസിഡന്റ് ആകണം, എനിക്ക് തീരെ സുഖമില്ല. കാരണം അമേരിക്ക കണ്ട ഏറ്റവും വലിയ പ്രായം കൂടിയ പ്രസിഡന്റ് ആണ് ജോ ബൈഡൻ. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇരുന്ന, ബറാക് ഒബാമ ഇരുന്ന, അതുപോലെ ബിൽ ക്ലിന്റൺ ഇരുന്ന, അതുപോലെ തന്നെ ജോർജ് W. Bush ഇരുന്ന ആ അമേരിക്കന്റെ പ്രസിഡന്റിന്റെ വൈറ്റ് ഹൗസിനകത്ത് നീ കുറച്ചു നാള് അവിടത്തെ ഭരണം നടത്തി, ലോക പോലീസ് സമയുന്ന അമേരിക്കയുടെ പ്രസിഡന്റായി. അങ്ങനെ നീ വലിയ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നു. നീ അവിടെ നിന്ന് തന്നെ ഒരു ഇംഗ്ലീഷുകാരെ കല്യാണം കഴിച്ചു, നിന്റെ നാട്ടിലറിഞ്ഞില്ല. അതിൽ കുറെ വെള്ളക്കുട്ടികളുണ്ടായി. അങ്ങനെ നീ വലിയ സന്തോഷത്തോടെ രാജ്യം ഭരിച്ചിരിക്കുമ്പോ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. ഇതെവിടെയാണ്? എല്ലാ സൗകര്യങ്ങളുള്ള റഡാർ സംവിധാനമുള്ള അമേരിക്കയുടെ വൈറ്റ് ഹൗസിന്റെ എത്രയോ കിലോമീറ്റർ അപ്പുറത്തുകൂടെ പറന്നു പോകുന്ന പക്ഷികളെ പോലും കരിച്ചകളയാനെ കഴിയുന്ന സംഹാരശേഷിയുള്ള അത്യന്താധുനിക സൗകര്യങ്ങളുള്ള അമേരിക്കയുടെ വൈറ്റ് ഹൗസിന്റെ എപ്പോഴോ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് പറക്കാന് പറവകൾക്ക് പോലും അവകാശമില്ലാത്ത ഈ അമേരിക്കയിൽ എവിടെ നിന്നാണ് ഈ ശബ്ദം കേൾക്കുന്നത്? നോക്കുമ്പോ നിന്റെ തൊട്ടപ്പുറത്തുള്ള നിസ്കാര പള്ളിയിൽ നിന്ന് പള്ളിയിലെ സുബൈഡ ബാങ്കാണ് ഞെട്ടി ഉണർന്നപ്പോ, റബ്ബേ ഞാൻ അമേരിക്കയിലും പോയില്ല, എനിക്കവിടെ പെണ്ണും കിട്ടിയില്ല, വെള്ളക്കുട്ടികളും ഉണ്ടായില്ല, അധികാരവും നടത്തിയില്ല, എന്തായിരുന്നു ഞാൻ കണ്ട സ്വപ്നമാണ്? കമാഹുറബിൽ ലദാതി ഫിന്നോമിഹാലിമോ. ഈ സ്വപ്നത്തിൽ നീ എന്തെല്ലാം സുഖിച്ചു, എന്തെല്ലാം ആസ്വദിച്ചു, അധികാരം എന്തെന്ന് നീ തിരിച്ചറിഞ്ഞില്ലേ? ഇതെല്ലാം ചെയ്ത് ഒറ്റ കണ്ണ് തുറക്കലോടുകൂടി എല്ലാം തീർന്നു പോയി. ഇത്രയേ ഉള്ളൂ ദുനിയാവ്. അതാ പറഞ്ഞത്, ഇതിനു വേണ്ടി നീ എന്തിനാണ് സന്തോഷിക്കുന്നു? ഇതിനു വേണ്ടി നീ എന്തിനു കിടന്ന് കഷ്ടപ്പെടുന്നു? നിന്നെ വഞ്ചിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, സോലോക ഫീമാ സോഫ തക്റാഹോ ഇബ്ബഹോ കദാലിക ഫി ദുനിയാ തഈശുൽ ബഹൈമോ. നീ ജോലി ചെയ്യാൻ പറഞ്ഞാ ചെയ്യില്ല, പിന്നെ ആവട്ടെ എന്ന് പറയും. നാളെ ഇന്ന് പോകട്ടെ, നാളെയാകട്ടെ, നാളേക്ക് നാളെ ഈ നീളം വിട്ടാട്ടെ എന്ന് പറഞ്ഞാൽ എന്താണ്?
നാളിന്ന് പോകട്ടെ നാളെയാകട്ടെ, നാളേക്ക് നാളെ ഈ നീളം വിട്ടാട്ടെ. നിസ്കരിക്കാൻ പറയുമ്പോ നാളെ ആവട്ടെ, നോമ്പ് പിടിക്കാം നാളെ ആവട്ടെ. എടാ ഒരു ജനാല ഈ പള്ളിക്ക് വേണ്ടി ഒരു ഒരു ഡോറ് കൊടുക്ക്, 25,000 രൂപയല്ലേ ഉള്ളൂ. നാളെ ആവട്ടെ, നാളെ ചോദിക്കാം, മറ്റന്നാവട്ടെ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നു, നീളം വിട്ടാട്ടെ, ഇങ്ങനെ നീളത്തിൽ പോകുന്നല്ലാതെ കൊടുക്കുന്നില്ല. ഇതാണ് തഈഷുൽ ബഹായിമും മൃഗത്തിന്റെയും സ്വഭാവം. ഇതാര് പറഞ്ഞതാണ്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മുടെ പകലുകളെ നമുക്ക് ധന്യമാക്കേണ്ടത് നാം ത്വാഅത്തിലായി വഴിപ്പെട്ടുകൊണ്ടാകണം. രാത്രി ധന്യമാക്കേണ്ടത് അള്ളാഹുമായിട്ടുള്ള സംഭാഷണത്തിലാകണം. പകലുകൾ അവന് ത്വാഅത്തിലുമാകണം. ഇനി മൂന്നാമത് ദുനിയാവ് നമുക്കൊന്ന് ധന്യമാക്കട്ടെ. ഈ ദുനിയാവ് മോശമല്ലല്ലോ, മോശമാണോ? എല്ലാവരും പ്രസംഗിക്കും ദുനിയാവ് മോശമാണ്. ആ ഒരു അഭിപ്രായം എനിക്കില്ല. ദുനിയാവ് മോശമാണോ? ദുനിയാവ് എങ്ങനെ മോശമാകും? ഔലിയാക്കൾ ഔലിയാക്കളായത് ദുനിയാവ് കൊണ്ടല്ലേ, ആരിഫീങ്ങൾ ആരിഫീങ്ങളായത് ദുനിയാവ് കൊണ്ടല്ലേ, ഉലമാക്കൾ ഉലമാക്കളായത് ദുനിയാവിൽ നിന്നല്ലേ. അപ്പൊ ദുനിയാവില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർക്ക് നേടാൻ കഴിയുക? അപ്പൊ ദുനിയാവ് നല്ലവർക്ക് നല്ലതുണ്ടാക്കാം, ദുനിയാവ് മോശപ്പെട്ടവർക്ക് മോശപ്പെട്ട രീതിയിൽ ജീവിക്കാം. അതുകൊണ്ട് ദുനിയാവ് മോശമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് ദുനിയാവിനെ സംബന്ധിച്ച് മഹാനായ യഹീ ഇബ്നു മുആദുന റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലാ തതീബു ദുനിയാ ഇല്ലാ ബിദിക്രിക, എത്ര വലിയ ദുനിയാവ് തലയ്ക്ക് മീതെ വന്നാലും റബ്ബേ നിന്നെ ഓർക്കുമ്പോഴാണ് ദുനിയാവ് എനിക്ക് ഫലപ്രദമാകാൻ കഴിയുന്നത്. നിന്നെ ഓർക്കുന്നതിലൂടെയാണ് എനിക്ക് ദുനിയാവ് ഫലപ്രദമാക്കി എടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് സഹോദര, പടച്ചവനെ മറന്നുകൊണ്ട് നമുക്ക് ജീവിക്കണ്ട, അല്ലാഹനെ മറന്നുകൊണ്ട് നമുക്ക് ജീവിതം വേണ്ട. ഈ പരിശുദ്ധമായ ദുനിയാവിൽ നമുക്ക് ജീവിക്കണം. എങ്ങനെയാണ്? ഇല്ലാബിരിക്കില്ല, പടച്ചവന്റെ സ്മരണ കൊണ്ടല്ലാതെ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയോ ഏറെ പ്രതിസന്ധി വന്നാലും പെങ്ങളെ ദുനിയാവിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. അല്ലാഹുവിനെ സ്മരിക്കല കൊണ്ട. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഥ നമ്മോട് പറയുന്നതും അതല്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു. ആരാ? തന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ്, തന്റെ പ്രിയപ്പെട്ട വാപ്പാന്റെ മക്കളാണ്. ഉമ്മ വേറെയാണെങ്കിലും വാപ്പ യാക്കൂബ് തന്നെയാണ്. അലൈഹിസ്സലാം തന്റെ സഹോദരങ്ങൾ വലിച്ചെറിഞ്ഞ് പൊട്ടക്കിണറ്റിലേക്ക്. യൂസുഫ് എന്ന് പറയുന്ന ബാല്യമുള്ള ബാല്യസമയത്ത് ബാലനായിരിക്കുന്ന യൂസുഫ് നബി ആ പൊട്ടക്കിണറ്റിലേക്ക് ചെന്ന് വീണ്. പൊട്ടക്കിണറെന്ന് പറഞ്ഞാൽ വെള്ളമില്ലാത്തതും നടത്തമില്ല, മറിച്ചോ വെള്ളമുണ്ട്, പക്ഷേ ആരും അതിൽ നിന്ന് ശേഖരിക്കുന്നില്ല. വെള്ളമില്ലെങ്കിൽ പിന്നെങ്ങനെയാണ് കാഫില കൂട്ടങ്ങൾ അതിലേക്ക് കയറിറക്കിയത്, തൊട്ടിയിറക്കിയത്? അതുകൊണ്ട് സഹോദരങ്ങളെ, വെള്ളമുള്ള കിണർ തന്നെയാണ്, പക്ഷേ ഉപയോഗശൂന്യമാണ്. ആളുകൾ ആരും അങ്ങോട്ട് വരാറില്ല, കാരണം ചുറ്റും കാടാണ്. ആ കാടിന്റെ നടുക്കുള്ള ഒരിക്കലും കാണാൻ കഴിയാത്ത ആ ഒരു ചെറിയ കിണർ, ആഴമുള്ള കിണർ, ആ കിണറിന്റെ ഉള്ളിലേക്ക് യൂസുഫ് നബിയെ വലിച്ചെറിയുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെന്ന് വീണത് ചെറിയ ഒരു പാറപ്പുറത്താ. ആ പാറപ്പുറത്ത് യൂസുഫ് നബി ഇരിക്കുമ്പോ ഒരു ദ്വീപ് പോലെയാ, നാല് ഭാഗത്ത് വെള്ളമാണ്, നടുക്കൊരു പാറയാണ്. പാറപ്പുറത്ത് യൂസുഫ് എന്ന ബാലൻ ഇരിക്കുകയാ. അവിടെ ഇരിക്കുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം അവിടെ ഇരുന്ന് പറഞ്ഞിരുന്നെന്നറിയോ? അള്ളാഹു അവന്റെ മാലാകമാരെ കൊണ്ട് അറിയിച്ചു കൊടുത്തു. യൂസുഫ് എന്ന് പറയുന്ന ബാലൻ പറഞ്ഞിരുന്നെന്നറിയോ? ലാ റഫീഖ ഇല്ലല്ലാ, ലാ സാഹിബ ഇല്ലല്ലാ, വലാ മൂനിസ ഇല്ലല്ലാ. യൂസുഫ് നബി അലൈഹിസ്സലാം ആ പൊട്ടക്കിണറ്റിലെ പാറയിൽ ഇരുന്നു കൊണ്ട് ശരീരത്തിൽ ഒരു നാണം മറയ്ക്കാൻ ഒരു തുണിയില്ല, ഒരു നൂൽബന്ധമില്ല. ആ നൂൽബന്ധമില്ലാത്തതിന്റെ കാരണം തന്റെ കമീസ് മുഴുവൻ സഹോദരങ്ങൾ അഴിച്ചെടുത്തില്ലേ? അതിലല്ലേ അവിടെ കണ്ട ചെമ്മായ പിടിച്ചു എന്നറിയിക്കാ. ആടിനെ അറുത്തിട്ട് അതിന്റെ രക്തം കള്ള രക്തം പുരട്ടിയത്. യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു നൂൽ ബന്ധമില്ലാതെ ആ പാറയുടെ പുറത്തിരുന്ന് വിളിച്ചു പറഞ്ഞത്, ലാ റഫീഖ ഇല്ലല്ലാ, പടച്ചവനെ എന്റെ റഫീഖ് നീ മാത്രമാണ്. ലാ സാഹിബ ഇല്ലല്ലാ, എന്റെ സാഹിബ് നീ മാത്രമാണ് റബ്ബേ. വലാ മൂനിസ ഇല്ലല്ലാ,
എനിക്ക് നേരം പോകാ ടൈം പാസിനും നീ മാത്രമേ ഉള്ള റബ്ബേ. ഇത് പറഞ്ഞുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം ഇരിക്കുമ്പോഴാണ് അള്ളാഹു അവിടുത്തെ യാത്രാ സംഘത്തെ അതുവഴി അയച്ചത്. അവരാണ് വെള്ളം ദാഹിച്ചപ്പോൾ ഒരു കയറിൽ തൊട്ടി കെട്ടിയിട്ട് ബക്കറ്റ് കെട്ടിയിട്ട് അതിലേക്ക് പാത്രമിറക്കിയിട്ട് യൂസുഫ് നബിയോട് തോന്നിപ്പിച്ചു കൊടുത്തു ആ തൊട്ടിയിലെ കയറാ. അവര് ആ കയർ പിടിച്ച് ഉയർത്തുമ്പോ അല്ല അല്ല യൂസുഫ് എന്ന സൗന്ദര്യത്തിന്റെ മകുടോദാഹരണമുണ്ടല്ലോ. ഈജിപ്തിന്റെ തരുണി മണികൾ പോലും തങ്ങളുടെ കൈകളിരിക്കുന്ന ആപ്പിള് യൂസുഫ് എന്ന് പറയുന്ന മനുഷ്യന്റെ മുഖകാന്തി കണ്ടുകൊണ്ട് നെറ്റിത്തടത്തിന്റെ പ്രകാശം കണ്ടുകൊണ്ട് ആപ്പിള് മുറിക്കപ്പെട്ടിട്ട് എന്റെ കൈവിരലുകൾ മുറിക്കപ്പെട്ട് അറിഞ്ഞില്ല. അത്രയും വലിയ സൗന്ദര്യമുണ്ടായിരുന്ന യൂസുഫ്. പ്രിയപ്പെട്ടവരെ, ചെറിയ പ്രായത്തിൽ അതിലേറെ സൗന്ദര്യമാകുമല്ലോ ആ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നേരെ കൊണ്ടുപോയത്. അടിമ ചന്തയിലാണ് വിൽപ്പന ചരക്കായി കൊണ്ടുപോയി. അതുവഴിയാണ് അസീസ് രാജൻ കടന്നു വന്നിട്ട് കൊട്ടാരത്തിലേക്ക് ദത്തുപുത്രനായി വാങ്ങിക്കൊണ്ടുപോയത്. അവിടെ നിന്നാണ് സലീഖ എന്ന പെണ്ണ് മാടി വിളിച്ചപ്പന്റെ വികാര പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ആ യൂസുഫ് എന്ന ചെറുപ്പക്കാരനെ പിടിച്ചു വലിച്ചിട്ട് അവസാനം പിടിവലി ഉണ്ടായി. യൂസുഫ് എന്ന് പറയുന്ന നരപരാധിയെ ജയിലിലേക്ക് കൊണ്ട് തള്ളപ്പെട്ടത്. അവിടെ നിന്നാണ് യൂസുഫ് നബി അലൈഹിസ്സലാം മിസ്ര എന്ന ഈജിപ്തിന്റെ അധികാരത്തിന്റെ സിരാ കേന്ദ്രത്തിലേക്ക് എത്തപ്പെട്ടത്. അവിടെയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന രാജ്യം കണ്ട, ലോകം കണ്ട, ചരിത്രം കണ്ട ഏറ്റവും നല്ല പുരുഷനായി വിശുദ്ധ ഖുർആനിൽ മുത്തു നബിയുടെ ചരിത്രം പറഞ്ഞെടുത്ത്, അയ്യൂബ് നബിയുടെ ചരിത്രം പറഞ്ഞെടുത്ത്, ഈസാ നബിയുടെയും മൂസ നബിയുടെയും ചരിത്രം പറഞ്ഞെടുത്ത് 136 പ്രാവശ്യം മൂസാ നബിയുടെ പേര് പറഞ്ഞെങ്കിൽ, 4 പ്രാവശ്യം മുഹമ്മദ് മുജ്തബ മുത്തു നബിയുടെ പേര് പറഞ്ഞെങ്കിൽ, അവിടെ ഒന്നുമില്ലാത്ത ഒരു പ്രത്യേകത യൂസുഫ് നബിയുടെ ചരിത്രത്തിന് അല്ല കൊടുത്തു. ആ ചരിത്രത്തിന്റെ പേര് തന്നെ അല്ല പറഞ്ഞത് അഹ്സനുൽ ഖസസ് എന്നാ, ഏറ്റവും നല്ല ചരിത്രമെന്ന. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം മാത്രമാണ് എ ടു സെഡ് അല്ലാഹു ഒരു അധ്യായത്തിൽ മാത്രം കൊടുത്തത്. ബാക്കി മുഴുവൻ പ്രവാചകന്മാരുടെയും ചരിത്രം സൂറത്തുൽ അംബിയായിലാണ്. അതിന്റെ കുറച്ചു ഭാഗം സൂറത്തുൽ ഖസസിലാണ്. അങ്ങനെ പല ഭാഗങ്ങളിൽ ചിന്നിച്ചിതറി കിടക്കുമ്പോ യൂസുഫ് നബിയുടെ ചരിത്രം മാത്രമാണ് എ ടു സെഡ് അല്ലാഹു ഒരു അധ്യായത്തിൽ കൊടുത്തത്. ആ അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്ത് യൂസുഫ് എന്ന് കൊടുത്തു. ആ അധ്യായം തന്നെ ലോകത്ത് അഹ്സനുൽ ഖസസ് എന്നല്ലാഹു പേര് കൊടുത്തു. എന്തേ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇനി മഹത്വം അല്ലാഹു പിൽക്കാലത്ത് കൊടുത്തതെന്നറിയോ? യൂസുഫ് നബി അലൈഹിസ്സലാം ആരാരുമില്ലാത്ത പൊട്ടക്കിണറ്റിന്റെ ഏകാന്തതയിൽ കിടന്നപ്പോ അവിടെ കിടന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞത് ദുനിയാവ് എനിക്ക് നല്ലതാണ്, പക്ഷെ നിന്നെ ഓർക്കുമ്പോഴാണ് അല്ലാഹുവേ ലാ റഫീഖ ഇല്ലല്ലോ, എനിക്ക് കൂട്ടായി നീ മാത്രമേ ഉള്ള തമ്പുരാനെ, ലാ സാഹിബ ഇല്ല എന്റെ സാഹിബ് നീ മാത്രമാണ് റബ്ബേ, ഉലാ മുനിസ ഇല്ലല്ലാ എന്റെ ടൈം പാസ് നീ മാത്രമാണ് റബ്ബേ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അല്ലാഹു അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. നമ്മുടെ ദുനിയാവിന്റെ ഏത് അവസ്ഥയിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത് അല്ലാഹുവിനെ ഓർക്കുമ്പോഴാണ്. അല്ലാഹുവിനെ ഓർത്തോ ആര് നമ്മളെ എന്ത് പണിതാലും പോയി പണി നോക്കാൻ പറയണം. തീവ്രവാദി എന്ന് വിളിച്ച പോയി പണി നോക്കടാന്ന് പറയണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് പറഞ്ഞാലും നമുക്ക് നമ്മുടെ റബ്ബ് കൂടെ ഉണ്ടെന്നൊരു ബോധമുണ്ടെങ്കിൽ ഒറ്റ ഒരുത്തനും ഒരു ചുക്ക് നമ്മളെ ചെയ്യാൻ പറ്റില്ല. എഴുതി വെച്ചോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു രോമത്തെ തൊടാൻ പറ്റൂലല്ലോ. ആരോരുമില്ലാത്ത ഏകാന്ത വഴിയിലൂടെ നടന്നു പോകുമ്പോ ചുറ്റും ആരുടെയും സഹായമില്ല എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വഴിയിലൂടെ, ഒരു ഇടവഴിയിലൂടെ നടന്നു പോകുമ്പോ നമ്മുടെ മുന്നിലേക്ക് ചേറി പാഞ്ഞു വരുന്ന ശത്രുക്കളുടെ കൈകളിലിരിക്കുന്ന അവരുടെ ആയുധങ്ങളുടെ മുന്നിൽ എന്റെ റബ്ബ് എന്റെ പടച്ചവൻ എന്റെ സമീപസ്ഥനാണ് എന്ന് തികഞ്ഞ ബോധമുള്ള ഒരുത്തൻ അവന്റെ മുന്നിൽ അറിയാതെ കൈകളിരിക്കുന്ന ആയുധങ്ങൾ നിലംപൊത്തും അല്ലേ? യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്ന വഴിയിൽ വിശ്രമിക്കാൻ വനത്തിന്റെ ഉള്ളിൽ ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങിയ മുത്തുനബിയുടെ ആ വൃക്ഷത്തിന്റെ ശിഖരത്തിൽ തൂക്കിയിടപ്പെട്ട വാള്, ചുറ്റുവട്ടത്തും പല സഹാബാക്കളും കിടന്നുറങ്ങുന്നു, അവരൊക്കെ ഗാഢനിദ്രയിലാണെന്ന് കണ്ടപ്പോ നബി തങ്ങളുടെ ആ കിടക്കുന്നതിന്റെ തലഭാഗത്ത് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ശിഖരത്തിൽ തൂക്കിയിടപ്പെട്ട വാളെടുത്തിട്ട് ശത്രു ചോദിച്ചിട്ട്, മുഹമ്മദേ ആര് നിന്നെ രക്ഷപ്പെടുത്തും?
നിന്നെ ആരിപ്പോ രക്ഷപ്പെടുത്തു? സഹാബത്തൊക്കെ നല്ല ഉറക്കോ, ക്ഷീണമുണ്ടല്ലോ, യാത്ര ചെയ്ത ക്ഷീണമല്ലേ, മനുഷ്യരല്ലേ, അവർ ഉറങ്ങിപ്പോയി. അള്ളാഹിന്റെ ഹബീബിനെ തട്ടി ഉണർത്തിയിട്ട് ചോദിച്ചു, നിന്നെ ഇപ്പൊ ആര് രക്ഷിക്കും പറ? കയ്യിൽ വാളിരിക്കാൻ അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹ് എന്നെ അള്ളാ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞു. അവന്റെ കയ്യിലിരുന്ന വാള് നിലത്ത് വീണു. മുത്തുനബി ആ വാളെടുത്തിട്ട് ചോദിച്ചു, മയ്യസ്വിമുഖമിന്നി, ഇപ്പൊ നിന്നെ ആര് രക്ഷപ്പെടുത്തും?